ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ജീവിതത്തിലൂടെ എല്ലാം കൊറോണ ശക്തനായൊരു വില്ലനായിട്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അതിനെതിരെ പോരാടുക. നമ്മുടെ പഴയ സന്തോഷവും നമ്മുടെ കുട്ടികളൊക്കെ കൂട്ടിയിട്ട് പുറത്തൊക്കെ പോയ ചില ഓർമ്മകളും മാത്രമേ ഇപ്പോൾ ബാക്കി നിൽക്കുന്നുണ്ടാവുള്ളൂ. അപ്പോൾ അതൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കണം. അപ്പോൾ അതിനെതിരെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ എല്ലാവരും കൊറോണയ്ക്കെതിരെ ശക്തമായിട്ട് തന്നെ ഒറ്റ മനസ്സോടുകൂടി പോരാടുക. അപ്പോൾ നമ്മുടെ ചെറിയ കുട്ടികളൊക്കെ കാര്യം ഭയങ്കര കഷ്ടമാണ്. അംഗനവാടികളിലും സ്കൂളിലും പുതുതായിട്ട് പോകേണ്ട കുട്ടികൾ, അതൊക്കെ അവർക്കൊരു ഓർമ്മ പോലും അവശേഷിക്കാത്ത വസ്തുവാണ്. അപ്പോൾ നമുക്കതൊക്കെ തിരിച്ചു പിടിക്കണം. അപ്പോൾ പിന്നെന്താ, ഇവിടെ നല്ല മഴയാണ്. രണ്ട് ദിവസമായിട്ട് നല്ല കാറ്റും മഴയുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, നമുക്ക് ലോക്ക്ഡൗൺ ആയതുകൊണ്ട് എന്നും പിന്നെ ചിക്കനും മീനൊന്നും കിട്ടണമെന്നില്ല. അപ്പോൾ അതൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് നല്ലൊരു ലഞ്ച് തയ്യാറാക്കാം. പിന്നെ ചുറ്റുവട്ടത്ത് നമ്മുടെ ചുറ്റുവട്ടത്തും കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് നല്ലൊരു അടിപൊളി ലഞ്ച് തയ്യാറാക്കാം. അപ്പോൾ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇന്ന് തയ്യാറാക്കുന്നത് തക്കാളി മോരൊഴിച്ച് വെച്ചതാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് മൂന്ന് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ട് പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഞാൻ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നില്ല. എരിവിനാവശ്യമുള്ള പച്ചമുളക് കൂട്ടിയിട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. എന്നിട്ട് മഞ്ഞൾപ്പൊടിയും ജീരകവും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് വെള്ളം ചേർത്തിട്ടല്ല, തൈര് ചേർത്തിട്ടാണ് അരച്ചെടുക്കേണ്ടത്. ഞാൻ പറഞ്ഞു മോരൊഴിച്ചിട്ടാണ് വെക്കുന്നത്, നമുക്ക് മോരില്ല, അതുകൊണ്ട് തൈര് ഒഴിച്ചിട്ടാണ് വെക്കുന്നത്. അപ്പോൾ നല്ലപോലെ തക്കാളി വെന്തിട്ട് വെള്ളമൊക്കെ വറ്റി വന്നതിന് ശേഷം മാത്രമേ നമ്മുടെ അരച്ചു വെച്ചിട്ടുള്ള തേങ്ങ ഒഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ലൂസാക്കി എടുക്കുക. അപ്പോൾ ഉപ്പ് കുറവായിരുന്നു, ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുക. നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ രണ്ട് പച്ചമുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എരിവ് കുറവായിരുന്നു, അതുകൊണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കേട്ടോ. മോര് ഒഴിച്ചിട്ട് തക്കാളിക്കറി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി അതിന് നമുക്ക് കടുകും കുറച്ച് വെളുത്തുള്ളിയും കൂടിയിട്ട് വറവിടണം. കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അടച്ച് വയ്ക്കാം. ഇനി നമുക്ക്, ഞാനിത് കാമ്പ് കൊണ്ട് തോരനും വയ്ക്കുന്നുണ്ട്, പച്ചടിയും വയ്ക്കുന്നുണ്ട്. അപ്പോൾ അത് മുറിക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, എല്ലാവർക്കും കട്ട് ചെയ്യാൻ അറിയായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടി പറയുന്നതാണ്. അതായത് ഇതിന് നാരുണ്ടാവും, അത് ചെറിയ കഷ്ണാക്കി റൗണ്ടിൽ മുറിച്ചെടുത്ത ശേഷം ഒന്നുകിൽ അതിങ്ങനെ വയറലിനെ ഒന്ന് ചുറ്റിയെടുത്താൽ മതി. അപ്പോൾ അത് പോയി കിട്ടും. കണ്ടോ, ഒന്നുമില്ലാതെ പോലെ അതൊന്ന് വലിച്ചെടുത്തിട്ട് വയറലിന് ചുറ്റി വെച്ചാൽ മതി. എന്നിട്ട് ഇതുപോലെ റൗണ്ടിലൊന്ന് നേരിയ കഷ്ണമായിട്ട് റൗണ്ടിൽ മുറിക്കണം. എന്നിട്ട് ആ മുറിച്ച കഷ്ണത്തിൻ്റെയും ചുറ്റിയെടുക്കണം. നമ്മുടെ ആ വലിയ കഷ്ണത്തിൻ്റെയും വലിച്ചെടുത്തിട്ട് വയറലിൽ ചുറ്റിയെടുത്താൽ മതി. അതുപോലെ ഞാനെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ അതിൻ്റെ ഫുൾ നാര് എൻ്റെ വിരലിൽ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇത് അഴിച്ച് ഇങ്ങനെ വലിച്ചാൽ കിട്ടും. അത് കളയണമെന്നില്ല, കാരണം ആ കാമ്പ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് വിരലോറ ഇല്ലെങ്കിൽ കൈമുറിയാതെ അതും വെച്ചിട്ട് കട്ട് ചെയ്യാൻ പറ്റും. ഇതാ ഇതുപോലെ ഊരിയെടുത്താൽ മതി. ഞാൻ പച്ചടിയുടെ റെസിപ്പി മുന്നേ അപ്ലോഡ് ചെയ്തതാണ്. പിന്നെ അമ്മമ്മയുടെ പച്ചടി ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ട് കാണാത്തവർക്ക് വേണ്ടി ഒന്നും കൂടി പറഞ്ഞു തരാം. ഇതുപോലെ ചെറുതായിട്ട് എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്യണം. കുറച്ച് എണ്ണം നമ്മുടെ അട്ടിയട്ടിയായി എടുത്തു വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്താൽ മതി. ക്യൂബ്സായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനപ്പോൾ ആ കട്ട് ചെയ്തത്, നിങ്ങൾ കുറച്ച് വെള്ളം ഒരു പാത്രത്തിലെടുത്തിട്ട് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിനകത്തേക്ക് കട്ട് ചെയ്തിടുക. ഇല്ലെങ്കിൽ അത് കറുത്തു പോകും. ഇതുപോലെ ഉപ്പും വെള്ളത്തിലിട്ട് വെച്ചാൽ കറുത്തു പോവില്ല, കറുപ്പ് കളറടിക്കും.
കുറേ സമയം പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കറുപ്പ് കളറടിക്കും. അപ്പോൾ ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്, അത് പച്ചടിയാക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ അമർത്തി തിരുമ്മി വെക്കണം. അതിൻ്റെ ഉള്ളിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരണം. അതൊരു 5 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് അതിന് വേണ്ടിയിട്ട് പച്ചടിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. ഒരു മുറി തേങ്ങ ചിരകിയെടുത്തിട്ടുണ്ട്, ഞാൻ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് അരച്ചിട്ട് വരാം. അരഞ്ഞു കിട്ടുന്നില്ലെങ്കിൽ കുറച്ച് 1-2 സ്പൂണ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. കുറച്ച് അരച്ചതിന് ശേഷം കുറച്ച് കടുകും കൂടി ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ വെള്ളം ഇറങ്ങി വന്നത് ഒന്ന് ഊറ്റിക്കളയണം. അതിനുശേഷം നമ്മൾ അരച്ചെടുത്തിട്ടുള്ള അരപ്പ് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആവശ്യത്തിനുള്ള തൈര്, പുളിക്ക് ആവശ്യമുള്ള തൈര് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു പാക്കറ്റ് മിൽമയുടെ പാക്കറ്റ് തൈരാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ 1/4 ഭാഗവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഉപ്പ് കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് വറവിടാം. ഞാൻ ഈ പാത്രം എടുത്തിട്ടുള്ളത്, ഞാൻ ഇതിൻ്റെ അകത്ത് തന്നെയാണ് തോരൻ വെക്കാൻ പോകുന്നത്, അതുകൊണ്ടാണ് ഈ പാത്രം എടുത്തിട്ടുള്ളത്. കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഉണക്കമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്, കറിവേപ്പിൻ്റെ ഇലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അപ്പോൾ തോരൻ വെക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ അരിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അരി ഇട്ടിട്ട് കാമ്പ് തോരൻ വെക്കുന്നതാണ് കുറച്ചും കൂടി ടേസ്റ്റ്. വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഉണക്കമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഇളക്കി കൊടുക്കുക. കടുക് വേണമെങ്കിലും എടുക്കാം, അരിക്ക് പകരം കടുക് വേണമെങ്കിലും എടുക്കാം. അരി എടുത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും, അതുകൊണ്ടാണ് ഞാനത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ തോരന് വേണ്ടിയിട്ട് കാമ്പ് എടുത്ത് വെച്ചതിനകത്ത് 2 പച്ചമുളകും കൂടി മുറിച്ചിട്ടിട്ടുണ്ടായിരുന്നു. കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, 1-2 ടേബിൾ സ്പൂൺ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. തേങ്ങയും 3-4 അല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ചിടുക. അപ്പോൾ നമ്മുടെ തോരനും റെഡിയായിട്ടുണ്ട്, പച്ചടിയും റെഡിയായിട്ടുണ്ട്. ഇനി നമ്മുടെ വെജിറ്റേറിയൻസിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു സാധനമാണ് കാണിച്ചിരുന്നത്. നമ്മുടെ വഴുതനങ്ങ പൊരിച്ചെടുക്കാൻ പോവുകയാണ്, ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള വഴുതനങ്ങയാണ്. ഇത് അധികം നീളം വരാത്ത വഴുതനങ്ങയാണ്, ഇത്രയേ വളരുകയുള്ളൂ. അപ്പോൾ ഞാനിത് നീളത്തിൽ, താഴോട്ടേക്ക് നീളത്തിലാണ് ഇപ്പോൾ മുറിച്ചെടുക്കാൻ പോകുന്നത്. കടയിൽ നിന്ന് വാങ്ങുന്ന ഉണ്ട വഴുതനങ്ങയില്ലേ, നല്ല ഉണ്ട റൗണ്ട് ഷേപ്പിലുള്ള വഴുതനങ്ങയാണെങ്കിൽ അത് റൗണ്ടിൽ തന്നെ മുറിച്ചെടുക്കുക, അതായിരിക്കും ഒന്നും കൂടെ കാണാൻ ഭംഗി. ഇതിപ്പോൾ നീളത്തിലുള്ളത് കൊണ്ടാണ് ഞാൻ നീളത്തിൽ തന്നെ മുറിച്ചെടുക്കുന്നത്. അതവിടെ വെച്ചിട്ട് ഞാൻ ആ പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് വന്നിട്ടുണ്ട്. കാരണം വഴുതനങ്ങയൊക്കെ കറിയുള്ള സാധനമാണ്, അത് വെള്ളത്തിൽ തന്നെ ഒന്ന് മുറിച്ചിടുക. ഇതുപോലെ നീളത്തിൽ നമ്മൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കാൻ മുറിക്കുന്നത് പോലെ മുറിച്ചെടുക്കുക. വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനെല്ലാം മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ പ്രസ് ചെയ്തിട്ട് കഴുകിയെടുക്കാൻ പാടില്ല, 2-3 തവണ കഴുകിയെടുക്കുക. അധികം പ്രസ് ചെയ്യാതെ കഴുകിയെടുത്താൽ മതി. അപ്പോൾ നമുക്കിനി ഇതിനകത്തേക്ക് മസാല ഇട്ട് പെരക്കി വെക്കാം. ഉപ്പിട്ട് കൊടുക്കുക ആവശ്യത്തിനുള്ളത്. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, 1/4 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗരം മസാല ആവശ്യമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക, അത് ഓപ്ഷനലാണ്. അപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യാൻ പൊടികൾ ഡ്രൈ ആയിട്ടിരിക്കുന്നുണ്ടെങ്കിൽ 1 സ്പൂണ് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്കിത് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പിലയൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ഒരു അതിൻ്റെ ഒരു സ്മെല്ല് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഇതിനകത്തേക്ക് വെച്ചു കൊടുക്കാം. വഴുതനങ്ങ മസാല പുരട്ടിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ, അധികം വേവൊന്നുമില്ല. നമ്മുടെ മീൻ വേവിക്കുന്ന അത്രത്തോളം വേവില്ല, പെട്ടെന്ന് തന്നെ ആയി കിട്ടും, കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് എല്ലാം കൂടെ ഞാൻ ഇതിനകത്തേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഒരു വശം റെഡി ആയിട്ടുണ്ട്, നമുക്കിനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം.
അപ്പോൾ നമ്മൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ട് വശവും റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് കറിവേപ്പില അതിൻ്റെ മുകളിൽ വെതറി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി ലഞ്ച് റെസിപ്പി, ഞാൻ നാല് റെസിപ്പി കാണിച്ചിട്ടുണ്ട്. നാലും അടിപൊളിയായിട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനിയിപ്പം ഭക്ഷണമൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം, ഇത് വാട്ടുകപ്പയാണ്. വാട്ടുകപ്പ എന്ന് പറഞ്ഞാൽ നമ്മൾ കപ്പ ചെത്തിയിട്ട് പുഴുങ്ങിയിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുന്നതാണ്. അത് പൊട്ടിക്കുമ്പോൾ നല്ലപോലെ പൊട്ടണം, നല്ലപോലെ ഉണങ്ങിക്കിട്ടണം. ഇത് അമ്മ എനിക്ക് വീട്ടിൽ നിന്ന് തന്നതാണ്. അപ്പോൾ അതുണ്ടാക്കണമെങ്കിൽ അത് ഉണങ്ങിയ കപ്പയല്ലേ. അപ്പോൾ രാവിലെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. ഉച്ചക്കാണിപ്പോൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്നാലേ അത് സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. എന്നിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് പൊട്ടിച്ചിട്ടാണ് ചെയ്യുന്നത്. അതിനുശേഷം കഴുകിയെടുത്തതിന് ശേഷം അതിനകത്തേക്ക് വെള്ളവും ഒഴിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് വേവിച്ചെടുക്കണം. കൊറോണ വന്നതുകൊണ്ട് എനിക്ക് മഞ്ഞൾപ്പൊടിയിൽ ആരോ കൈവശം തന്ന പോലെയാണ്. ഒരുപാട് മഞ്ഞൾപ്പൊടി എല്ലാ സാധനത്തിനും ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് തിളച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെന്തോന്ന് നമുക്ക് നോക്കാം. വെന്തതിന് ശേഷം അതിൻ്റെ വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷം തേങ്ങയും ജീരകവും മിക്സിയിലിട്ട് ഒതുക്കിയിട്ടാണ് ഇതിനകത്ത് ഇടേണ്ടത്. ഞാൻ മടി കാരണം തേങ്ങ ചിരകി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. തേങ്ങയും ജീരകവും ഒതുക്കിയിട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതിനുശേഷം അതിനകത്തേക്ക് വറവിടാണ് ചെയ്യുന്നത്. കടുക്, ഉണക്കമുളക്, പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല, ഇതെല്ലാം കൂടിയിട്ട് അതിനകത്തേക്ക് വറവിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ദിവസം ഇവിടെ തീരുകയാണ്. അപ്പോൾ ഞാൻ കാണിച്ചിട്ടുള്ള എല്ലാ റെസിപ്പിയും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്താണെന്ന് ചോദിച്ചാൽ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.